നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള നിർമ്മാണത്തിൽ മണ്ണ് പരിശോധന ഇനി നീളുമെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കുഴിയെടുക്കുന്ന യന്ത്ര സാമഗ്രികളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് മണ്ണ് പരിശോധന ഇനിയും വൈകാൻ കാരണം. 21 ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പരിശോധനാ ജോലികൾ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ഒരു റിപ്പോർട്ട്. എസ്റ്റേറ്റിനുള്ളിലും പുറത്തുമായി 10 സ്ഥലങ്ങളിലാണ് കുഴൽക്കിണറിന്റെ മാതൃകയിൽ മണ്ണ് കുഴിച്ച് പാറയും മണ്ണും ശേഖരിച്ച് പരിശോധന നടത്തുന്നത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആദ്യ സ്ഥലത്തെ പരിശോധനകൾ പോലും ഇതുവരെയും പൂർത്തിയായിട്ടില്ല. മണ്ണ് ശേഖരണത്തിനായി 5 തൊഴിലാളികൾ വീതമുള്ള 2 യൂണിറ്റുകൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞെങ്കിലും നിലവിൽ ഒറ്റ യൂണിറ്റാണ് പ്രവർത്തിക്കുന്നത്. 4 ദിവസം കൊണ്ട് മണ്ണ് ശേഖരിക്കാൻ കഴിയുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയെങ്കിലും നിലവിൽ 6 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സ്ഥലത്തെ പോലും മണ്ണും പാറയും ശേഖരിക്കുന്ന ജോലികൾ പൂർത്തിയായില്ല. ഇതുകൊണ്ട് തന്നെ നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കാനാകില്ല. ഇപ്പോൾ നടക്കുന്ന മണ്ണ് പരിശോധന വെറും പ്രഹസനം മാത്രമാണെന്നാണ് ആക്ഷേപം. മണ്ണ് പരിശോധന അടക്കമുള്ള ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കുറെ വാഗ്ദാനങ്ങൾ നൽകി അവരെ കണ്ണിൽ പൊടിയിട്ട് എന്തൊക്കെയോ ഇവിടെ നടക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ, അതിൽ മാത്രമാണോ ശ്രദ്ധിക്കുന്നത്? റൺവേ ഉദ്ദേശിക്കുന്ന 3 കിലോമീറ്ററിൽ 12 സ്ഥലത്ത് മണ്ണിൻ്റെ ഉറപ്പറിയാനാണ് എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിലും പുറത്തും ഭൂമി കുഴിച്ചുള്ള പരിശോധനകൾ നടത്തുന്നത്. ലൂയിബർഗ് കൺസൾട്ടൻസിക്കാണ് പരിശോധനാ ചുമതല. നേരത്തെ മണ്ണ് പരിശോധനയ്ക്കെതിരെ സ്ഥല ഉടമകളായ ബിലീവേഴ്സ് ചർച്ച് രംഗത്ത് വന്നിരുന്നു. എന്നാൽ മണ്ണ് പരിശോധന ഉടമസ്ഥാവകാശത്തെ ബാധിക്കില്ലെന്ന ജില്ലാ കളക്ടറിൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭാ നേതൃത്വം അയഞ്ഞത്. ഇതോടെ വിമാനത്താവള പദ്ധതിക്ക് ജീവൻ വെച്ചപ്പോഴാണ് പ്രാഥമിക നടപടികൾ വൈകുന്നത്. മനീഷ് മഹിപാൽ, 24 കോട്ടയം.